നമസ്കാരം. ഇന്ന് കാട്ടാക്കട KSRTC ഡിപ്പോയിൽ നടക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് നടന്നത്. ഇപ്പോൾ അതാണ് കേരളത്തിലെ മുഖ്യ സംസാര വിഷയം. തൻ്റെ മകളുടെ കൺസെഷൻ ടിക്കറ്റിൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ചെന്ന ഒരു പിതാവിനെ തൻ്റെ മകളുടെ മുന്നിലിട്ട് KSRTC ജീവനക്കാർ മർദ്ദിച്ച ഒരു ദൃശ്യമാണ്. എന്തായാലും നമുക്ക് ആ ദൃശ്യമൊന്നും ആദ്യം കണ്ടു നോക്കാം. ഇതാണ് ആ ദൃശ്യം. പ്രകോപനമൊന്നും കൂടാതെ തന്നെ ആ പിതാവിൻ്റെ നേരെ ഇവരെ കയ്യേറ്റം നടത്തുകയും അദ്ദേഹത്തിൻ്റെ ഒരു റൂമിൽ തള്ളിയിട്ട് അവിടെ ഇട്ട് ഭിത്തിയിൽ ചാരി നിർത്തി നെഞ്ചിലൊക്കെ ഇടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനുശേഷം എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രകോപനം ഉണ്ടായത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് വെറുതെ ചുമ്മാതല്ല നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നത് എന്ന് KSRTC-ക്കാരോട് പറഞ്ഞു. അതിന് പ്രതികരിച്ചാണ് അത്രയെന്നവർ. അതെ, അദ്ദേഹം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് തെളിയിക്കുകയാണ് നിങ്ങളുടെ തുടർന്നുള്ള പ്രവൃത്തി കൊണ്ട്. നിങ്ങളിപ്പോൾ വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലാണ് കേരളത്തിൽ എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2-3 മാസം കൂടിയിരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ശമ്പളം പോലും കിട്ടുന്നത്. ഇതേപോലുള്ള പ്രവൃത്തി കൊണ്ടൊക്കെ ആവാം ഒരുപക്ഷെ നിങ്ങൾ ഈ അവസ്ഥയിലെത്തിയതെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ആ ഒരു സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ തൻ്റെ മകളുടെ മുന്നിലിട്ടൊരു പിതാവിനെ തല്ലുകയല്ല ചെയ്യേണ്ടത് എന്ന് സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുന്നു. പിന്നെ ഒടുവിലായി ആ പെൺകുട്ടി കൈ ചൂണ്ടി ക്ഷോഭിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും അവളുടെ പിതാവിനെ അവളുടെ കൺ മുന്നിലിട്ട് തല്ലുമ്പോൾ അവളല്ല ആരായാലും അതേപോലെ തന്നെ പ്രതികരിക്കും എന്നോർക്കുക. അവൾ ആ ചൂണ്ടിയിരിക്കുന്ന കൈ ഇവിടുത്തെ നാറിയ വ്യവസ്ഥിതിക്ക് നേരെയുള്ള ചൂണ്ടലാണ് എന്നോർക്കുക. ഇനി നമ്മൾ ഇതേപോലെ കൈ ചൂണ്ടുന്ന പല ചിത്രങ്ങളും ഇതിന് മുമ്പും കണ്ടിട്ടുണ്ട്. അത് കേരളത്തിന് പുറത്ത് പ്രത്യേകിച്ചും വല്ല തട്ടവിട്ടവരുവാണെങ്കിൽ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളും അതേപോലെ തന്നെ സിനിമയിലെ സെലിബ്രിറ്റീസ് വരെ പൃഥ്വിരാജും കുഞ്ചാക്കോ ബോബനും അടക്കമുള്ളവർ ആ ചിത്രവും ഇട്ടിട്ട് വലിയ രീതിയിൽ ഇംഗ്ലീഷ് ഡയലോഗും അടിച്ചിട്ട് പോസ്റ്റുകൾ ഇടാറുണ്ട്. അവരുടെയൊക്കെ ശ്രദ്ധയിലേക്ക് എന്താ ധൈര്യമെല്ലാം ചോർന്നുപോയോ? നിങ്ങളുടെ കണ്ണു മുന്നിൽ കേരളത്തിൽ നടന്ന ഇതേപോലൊരു സംഭവത്തിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാൻ കണക്കാക്കി കൃത്യമായിട്ടുള്ള ചിത്രങ്ങളുമുണ്ട്. ഹേ, എന്താ ധൈര്യമുണ്ടോ ഒന്ന് ഇട്ടു നോക്കാൻ? നിങ്ങൾ ഇടില്ല. നിങ്ങൾ ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണില്ല. നിങ്ങളുടെ കണ്ണിൽ കാണണമെങ്കിൽ അത് കേരളത്തിന് പുറത്ത് നടക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ പറ്റൂ. പക്ഷേ ജനങ്ങൾക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അക്കാര്യം നിങ്ങൾ കൂടി ഓർത്താൽ നന്ന്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.